ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം ആ നടുക്ക് കറങ്ങുന്ന ആ വൃത്തം, അതിനാണ് ക്യാം എന്ന് പറയുന്നത്. ആ ക്യാമിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ അത് കൃത്യമായ റൗണ്ടല്ല, അത് എക്സെൻട്രിക്കാണ്. ഒരു സ്ഥലത്ത് വരുമ്പോൾ അത് ഒന്നിനെ തട്ടി ഉയർത്തുകയും അല്ല ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേ അതിനെ വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തട്ടി ഉയർത്തുന്ന ആ പോയിൻ്റാണ് നമുക്ക് ഇഗ്നീഷൻ ടൈമിങ്ങിന് ആവശ്യം. ആ കറക്റ്റ് തട്ടി ഉയർത്തുന്ന ആ പോയിൻ്റിൽ ആ പോയിൻ്റാണ് നമ്മൾ ഇഗ്നീഷൻ ടൈം വഴി കൃത്യമാക്കുന്നത്. പിസ്റ്റൺ മുകളിലെത്തുന്ന TDCയിലെത്തുന്ന അതേ സമയം തന്നെ ഈ തട്ടി ഉയർത്തുന്നത് ഉയർത്തി കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണം. ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുമ്പം ഇഗ്നീഷൻ ഉണ്ടാവും. അതാണ് നമുക്ക് ആവശ്യം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോയിൻ്റ് സെറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ ഇപ്പോഴത്തെ ആധുനിക വാഹനങ്ങളിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് സെറ്റിങ് വരുന്നില്ല. ഓട്ടോമാറ്റിക്കായി തന്നെ ഇഗ്നീഷ്യൻ ടൈമിങ്, അത് പിസ്റ്റൺ എത്തുന്ന സ്ഥലം മനസ്സിലാക്കി ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുന്ന എപ്പോഴാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇഗ്നീഷൻ കൊടുക്കുന്ന ഒരു ഇലക്ട്രോണിക് മെക്കാനിസമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പഴയ സംവിധാനത്തിൽ ഇങ്ങനെയല്ലായിരുന്നു, ഇതൊരു മെക്കാനിക്കൽ സിസ്റ്റമായിരുന്നു പ്രവർത്തിക്കുന്നത്. പിസ്റ്റൺ മേളിലെത്തുന്ന അതേ സമയം സ്പാർക്ക് ഉണ്ടാക്കുക എന്നതാണ് ഒരു പെട്രോൾ എഞ്ചിനിൽ പവർ ഉണ്ടാക്കാനുള്ള അനുവർത്തിക്കുന്ന രീതി. ഈ പിസ്റ്റൺ മേളിലെത്തുന്ന അതേ സമയത്ത് ഇത് ഇവിടെ ഒരു കോൺടാക്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ഒരു കോൺടാക്ട് ബ്രേക്കാവും, ബ്രേക്കാവുന്ന അതേ സമയത്ത് സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കോൺടാക്ട് എപ്പോഴാണ് ബ്രേക്ക് ആവേണ്ടത് എന്നുള്ള തീരുമാനിക്കുന്നതിനെയാണ് ഇഗ്നീഷൻ ടൈമിംഗ് എന്ന് പറയുന്നത്. ബുള്ളറ്റിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇഗ്നീഷൻ ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. സാധാരണയായിട്ട് എല്ലാ വാഹനങ്ങളിലും പിസ്റ്റൺ മുകളിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്, ബുള്ളറ്റിലും അതുപോലെ തന്നെ പിസ്റ്റൺ TDCയിൽ ഏറ്റവും മുകളിലെത്തുന്ന സെൻട്രിൽ നിന്ന് തൊട്ട് താഴെ തൊട്ട് മുമ്പ് 0.8 mm ബിലോ TDC ആയിരിക്കും സ്പാർക്ക് ഉണ്ടാകേണ്ടത്. അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ പിസ്റ്റൺ എത്ര മുകളിലാണോ നിൽക്കുന്നതെന്ന് നോക്കാനായിട്ട് സ്പാർക്ക് പ്ലഗ് അഴിക്കണം. സ്പാർക്ക് പ്ലഗ് അഴിച്ചിട്ട് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഊരി മാറ്റിയിട്ട് ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഹോള് വഴി ഒരു സ്കെയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഉൾപ്പെടെ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു എണ്ണം കടത്തി വെക്കുന്നു. കടത്തി വെച്ചിട്ട് പിസ്റ്റൺ ഏറ്റവും മുകളിലെത്തുന്ന എപ്പോഴാണെന്ന് നോക്കുന്നു. എന്നിട്ട് അതിന് തൊട്ട് മുമ്പ് സ്പാർക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് ഇവിടെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ക്യാം ഈ രണ്ട് കോൺടാക്റ്റ് തമ്മിൽ അകലുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് സ്ലോ മോഷനിൽ കറങ്ങുമ്പോൾ ഇതിൻ്റെ ഈ ക്യാമിൻ്റെ ഒരു ഭാഗത്ത് ഒരു കട്ടിങ് ഉള്ളതുപോലെ നമുക്ക് കാണും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് ഫുൾ സർക്കിളല്ല ഈ കറങ്ങുന്ന ക്യാം. ക്യാമിന് ചെറിയൊരു ഒരു സൈഡിലോട്ട് ഒരു ചെറിയൊരു എക്സെൻട്രിസിറ്റി ഉണ്ട്. ആ എക്സെൻട്രിസിറ്റി കാരണം ഇത് കറങ്ങി വരുമ്പോൾ ഇത് ഇവിടെ ഇതാണ് കോൺടാക്ട് ബ്രേക്കർ. കോൺടാക്ട് ബ്രേക്ക് ആകുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാം അവിടെ ജസ്റ്റ് പാസ് ചെയ്യുന്ന എപ്പോഴാണ് എന്നുള്ള രീതിയിൽ ഇത് ഈ 0.8 mm മുമ്പ് അത് അകലത്തക്ക രീതിയിൽ അന്നേരം സ്പാർക്ക് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് ടൈമിംഗ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലേറ്റ് ഇതെല്ലാം കൂടെ ഉള്ള ഒരു പ്ലേറ്റാണിത്. ഈ ക്യാം സ്വതന്ത്രമായിട്ട് തിരിയുകയാണ്. എന്നിട്ട് ഈ സിസ്റ്റംസ് എല്ലാം കൂടെ ഇരിക്കുന്ന ഒരു പ്ലേറ്റാണിത്. ഈ പ്ലേറ്റ് ഈ രണ്ട് നട്ടുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ചെറിയ ഇത്രയും നീളത്തിലുള്ളൊരു ഹോളാണുള്ളത്. ഈ ഹോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നോട്ടും പുറമോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇഗ്നിഷൻ ടൈമിങ് അഡ്വാൻസ് ചെയ്യുകയോ റിട്രീറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടുന്നത്. എത്രമാത്രം മുന്നോട്ടാക്കുന്നോ അത്രമാത്രം അഡ്വാൻസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ക്യാമ് ബാക്കിലേക്കാണ് കറങ്ങുന്നത്, അതിൻ്റെ അതായത് ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. ഈ ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന ക്യാമിന് ഇത് മുന്നോട്ടാക്കി കൊടുക്കുമ്പോൾ അഡ്വാൻസ് ആവും, ബാക്കിലോട്ടാക്കി കൊടുക്കുമ്പോൾ റിട്രീറ്റ് ആവും. ചിലർക്കാണെങ്കിൽ വളരെ ടോപ്പ് ഗിയറിലൊക്കെ ഇട്ട് വളരെ പെതുക്കെ ഓടിക്കുന്ന പല ആൾക്കാരും ചെയ്യുന്നത് ഇത് റിട്രീറ്റ് ആക്കി വെക്കും. അതായത് പിസ്റ്റൺ മുകളിലെത്തിയതിന് ശേഷം സ്പാർക്കാവുന്ന രീതി. ഏറ്റവും അഡ്വാൻസ് ഉള്ള രീതിയാണ് 0.8 mm അഡ്വാൻസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറയ്ക്കാനേ അതിൽ പിന്നെ അങ്ങോട്ട് കൂട്ടുന്നത്
എഞ്ചിന് കേടുണ്ടാക്കും. അതായത് ഈ പിസ്റ്റൺ തൊട്ട് മുമ്പിൽ എന്തിനാണ് സ്പാർക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. പിസ്റ്റണിലുള്ള ആ മൊത്തം ഫ്യൂവലും എയറും കൂടെയുള്ള മിശ്രിതം കത്തി വരുന്നതിന് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിന് വേണ്ടിയിട്ടാണ് ഈ 0.8 mm മുമ്പ് തന്നെ കത്തിക്കുന്നത്. എന്നാൽ അപ്പോഴാണ് പിസ്റ്റൺ മുകളിലെത്തുമ്പോഴത്തേക്ക് പൂർണ്ണമായും കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണിത് കമ്പനി തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് 0.8 mm. പക്ഷേ ഇത് ചില കാറുകളിലൊക്കെ 45 degree വരെ മുമ്പേ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട് ഹൈ ആർ പി എമ്മുകളിൽ. ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇഗ്നിഷൻ സ്പീഡ് കൂടുമ്പോൾ അഡ്വാൻസ് ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ട്. പക്ഷേ അത് ക്യാമിനുള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമിനുള്ളിൽ നമ്മൾ സ്പീഡ് കൂടുമ്പോൾ അതിനകത്തൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് തിരിയുന്നതിനനുസരിച്ചിട്ട് ഈ ക്യാം അഡ്വാൻസ് ആവും. അതും ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള കാറുകളിലും ഇപ്പോഴത്തെ ബൈക്കുകളിലും ഒക്കെ ഈ ഇഗ്നിഷൻ അഡ്വാൻസ് മെക്കാനിസം ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡ് ആണ്, ഇലക്ട്രോണിക്സ് ഡിജിറ്റലൈസ്ഡ്. ബുള്ളറ്റിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, നമ്മൾ മാനുവലി തന്നെ ഇഗ്നിഷൻ അഡ്വാൻസ് റിട്രീറ്റ് ചെയ്യണം. പക്ഷേ സ്പീഡിൽ ഓടുമ്പോൾ ഉള്ള അഡ്വാൻസ്മെൻറ്റ് തനിയെ ഈ ക്യാമിനുള്ളിൽ നടക്കും. അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും എന്നുള്ള വിശ്വാസം മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ നമുക്കത് മാനുവലും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഉള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ കുത്തലെന്ന് പറയുന്ന കേൾക്കാം, ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുത്തലുണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് അഡ്വാൻസ് ആയിട്ട് നിന്നിട്ടാണ് ആ കുത്തലുള്ളത്. ഒരുപാട് റിട്രീറ്റ് ആക്കി വെക്കാനും കഴിയില്ല. ഈ ഇന്ധനമിശ്രിതം നന്നായിട്ട് കത്തണമെങ്കിൽ റിട്രീറ്റ് ഒരുപാട് റിട്രീറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കത്തത്തില്ല, പുക കൂടും, മൈലേജ് കുറയുകയൊക്കെ ചെയ്യും. ഒരുപാട് അഡ്വാൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറ്റം കയറുമ്പോഴൊക്കെ കുത്തും, ഒരു ബിസിനസ് റിട്ടേൺ പോകുന്നതിൻ്റെ കൂട്ടൊരു ഇതുണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് കമ്പനി പറയുന്ന 0.8 mm ആണ്. പക്ഷെ ഒരുപാട് പേര് അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരുപാട് ഇത് വർക്ക്ഷോപ്പിലോ എല്ലാം കണ്ടിട്ടുള്ളത് ഏറ്റവും ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുന്ന ആ മൊമെൻറ്റിലാണ് സ്പാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പല വെറ്റർ മെക്കാനിക്കുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്ത് വേറൊരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഈ രണ്ട് കോൺട്രാക്ട് ബ്രേക്കറിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ കയറ്റി വെച്ചു, അധികം കട്ടിയില്ലാത്തൊരു പ്ലാസ്റ്റിക് കവർ. എന്നിട്ട് പിസ്റ്റൺ ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത്, 0.8 mm അല്ല നോക്കി, ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് കൈകൊണ്ട് ആ കവർ ഊരിയെടുക്കത്തക്ക രീതിയിൽ ക്യാം സെറ്റ് ചെയ്തു. ആ പോയിൻ്റുകൾ ഇതാണ്, ഇതാണ് അതിനകത്തെ പോയിൻ്റുകൾ. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു എമറി പേപ്പർ ഉപയോഗിച്ചിട്ട്, സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ഈ പോയിൻ്റ്. ഇത് മുമ്പ് കുറച്ചാൾ ഉപയോഗിച്ച് തേഞ്ഞിട്ട് ചെയ്തതാണ്. ഞാൻ 15,000 km ഇത് ഉപയോഗിക്കാറുള്ളത്, 50 മാറാറാണുള്ളത്. പ്ലാറ്റിനം പോയിൻ്റ് എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ പ്ലാറ്റിനം ഒന്നും ഇതിനകത്ത് പൂച്ചിട്ടുള്ളതാവാൻ സാധ്യതയില്ല. ഈ രണ്ട് പോയിൻ്റുകൾ നമ്മൾ കോൺടാക്ട് എപ്പോൾ വിടുന്നു, ഈ പോയിൻ്റുകൾ തമ്മിലുള്ള കോൺടാക്ട് എപ്പോൾ വിടുന്നു അന്നേരമാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. അത് വിടാനായിട്ടാണ് ഈ ഭാഗത്ത് ആണ് ക്യാം വന്നതിനെ അകത്തുന്നത്. ആ കറങ്ങി വരുമ്പോൾ ക്യാം എന്നെ അകത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കിക്ക് ലിവർ അല്ല ഉപയോഗിക്കുന്നത്, ടോപ്പ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വീല് ചെറുതായിട്ട് കറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളല്ലാതെ കിക്ക് ലിവർ ഒന്ന് ചവിട്ടുമ്പോൾ ഒരുപാട് പിസ്റ്റൺ ചലിച്ച് പോകുന്നതുകൊണ്ട് ടോപ്പ് ഗിയറിലേക്ക് ഇട്ടും, എന്നിട്ട് വീല് ചെറുതായിട്ട് കറക്കി പ്ലഗ് ഊരി വെച്ചേക്കുന്നതുകൊണ്ട് വീല് കറക്കാൻ ബുദ്ധിമുട്ടില്ല, കംപ്രഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്കുള്ള കോൺടാക്റ്റ് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രയാസം നേരുന്ന ഒരു കാര്യം ഈ പിസ്റ്റൺ ഏറ്റവും ടോപ്പ് ഡെഡ് സെൻറ്ററിൽ വരുന്ന ആ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. സാധാരണ ഇതിനകത്ത് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് ഇട്ടിട്ട് അതിങ്ങനെ മുകളിലേക്ക് ബാക്കിലത്തെ വീൽ അണക്കി മുകളിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും മുകളിൽ വരുന്ന പോയിൻ്റ് ഏതാണെന്ന് മാർക്ക് ചെയ്ത് വെക്കും. എനിക്കിത് പറഞ്ഞ് ശരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കുറച്ചൊക്കെ മെക്കാനിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് കുറച്ച് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതായത് ആദ്യമായിട്ട് ഇത് കണ്ട് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇത് കണ്ടിട്ടും മാത്രം ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വിശദമാക്കി പറയാൻ മറുപടി. അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് സ്പാർക്ക് ഉണ്ടാകരുതെന്നാണ്. സ്പാർക്ക് നമ്മൾ ചിലപ്പോൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ സ്പാർക്ക് ഉണ്ടായാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് കുറയാം. പിന്നെ ഒരുപാട് സ്പാർക്ക് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും സ്പാർക്ക് പ്ലഗിനുള്ളിൽ കുറവാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഇഗ്നിഷൻ നന്നായിട്ട് നടക്കാത്തൊരവസ്ഥ. ഞാൻ ഇറിഡിയം സ്പാർക്ക് പ്ലഗാണ് ഇട്ടിരിക്കുന്നത് 5 kg. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്പാർക്ക് ചിലപ്പം കുറവായാൽ പോലും ഇറിഡിയം ആയതുകൊണ്ട്
അതിൻ്റെ സ്പാർക്കിന് പവർ അങ്ങനെ വല്ലാതെ കുറയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മൈലേജിലും അങ്ങനെ വലിയ കുറവ് ഉണ്ടാകില്ല. എവിടെയും സ്പാർക്ക് പ്ലഗ് ഇടുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ഈ ഭാഗം കൊണ്ട് അല്പം വീക്ക് ആണെങ്കിൽ പോലും സ്പാർക്കിനൊരു കുറവുണ്ടാകില്ല. NGK ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇറിഡിയം സ്പാർക്ക് പ്ലഗ്. പറഞ്ഞിട്ട് സ്പെയർ ഉണ്ടായിരുന്നു, കണ്ടിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞ സ്പെയർ ഉണ്ടായിരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ടിപ്പ് നോക്കിയാൽ കുറച്ച് മനസ്സിലാവും പ്രത്യേകത. ഇതിൻ്റെ ടിപ്പ് വളരെ കട്ടി കുറഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു സൂചി സൂചിയൊക്കെ കുറച്ചുകൂടെ കട്ടിയുണ്ട്, അല്ലെ, സൂചി കുഴയുടെ അത്രയും ഉള്ള ഇരിക്കുകയാണ്. ഇപ്പോൾ നല്ല സ്പാർക്കാണ് ഇതുവഴി കിട്ടുന്നത്. ഈ പറഞ്ഞ സ്പെയർ വാങ്ങിച്ച് ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെച്ചാണ്. ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് 60,000 കിലോമീറ്ററൊക്കെ നിൽക്കുന്നതാണ് ഇത്, എർഡിൻ സ്പാർക്ക് പ്ലഗ്. വില ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ 575 ആയിരുന്നു. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇതുപോലെ 2 എണ്ണം വാങ്ങിച്ചിരുന്നു, 1 എണ്ണം അതിലിട്ടു. ഇതിട്ട് കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് ഇതുപോലുള്ള പ്ലാറ്റിനം പോയിൻ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ബാറ്ററിക്ക് ചാർജ് കുറവുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇത് മുമ്പ് ഞാൻ ഇത് ഉപയോഗിക്കുന്ന ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ബാറ്ററി 1.5 വർഷം 2 വർഷമൊക്കെ നിൽക്കുന്നുള്ളതാണ് എൻ്റെ ബാറ്ററി. അതിനുശേഷം രാവിലെ സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കും. പ്ലഗും മറ്റേതാണ് ബാറ്ററി, സാധാരണ ബാറ്ററി ആയിരുന്നു. എന്നിട്ട് ഈ ഇത് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 5 വർഷമായി. ഈയിടെ ഒന്ന് മാറിയതാണ്, ഒരു 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അത് കേടായിട്ട് മാറിയതല്ല, അല്ലാതെ തന്നെ മാറിയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായിട്ട് ഞാൻ ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് ഒരു 1.5 വർഷം മാക്സിമം 2.5 വർഷം വരെ ബാറ്ററി കിട്ടുന്നുള്ളായിരുന്നു. എനിക്ക് ലോങ് ഓട്ടവും കുറവായിരുന്നു, അതുകൊണ്ട് ബാറ്ററി നന്നായിട്ട് ചാർജ് ആകാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും എനിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ രാത്രിയിൽ ഞാൻ സ്വിച്ച് ഓഫാക്കാൻ മറന്നുപോയിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് ചാർജ് മൊത്തം, അതായത് ആംബിയർ ഇടത്തോട്ട് കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ചാർജ് ഇറങ്ങിപ്പോകുന്ന രീതി, അതായത് ഇഗ്നീഷ്യൻ കോയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ വന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഒട്ടും ആംബിയർ ഒട്ടും കാണിക്കുന്നില്ല, ഒട്ടും ചാർജ് ഇല്ല ബാറ്ററിയിൽ. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വയറൊക്കെ എടുത്തിട്ട് വന്നു. ഇത് ഓഫ് ചെയ്തിട്ടിട്ട് കുറവ് ഇറത്ത് നിന്നു. അതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം എടുത്തുകൊണ്ടൊന്ന് സെറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി, അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ആംബിയർ വളരെ ചെറുതായിട്ട് കാണിക്കത്തുള്ളൂ, വളരെ എന്ന് വെച്ചാൽ മൊത്തം ബാറ്ററി ഡിസ്ചാർജ് ആയതാണ് ഏകദേശം 10 മണിക്കൂറിന്ന്. എന്നിട്ട് ഓഫ് ചെയ്ത് 1.5 മണിക്കൂർ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ചാർജിൻ്റെ വ്യത്യാസം കൊണ്ട് വണ്ടി സ്റ്റാർട്ടായി. പിന്നെ എനിക്ക് ഇതുപോലെ ചാർജ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. വണ്ടി ഓടിയപ്പം പിന്നെ ഓടിയപ്പം ചാർജ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞു തന്ന ഇതാണ് ഈ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്. 700 രൂപയാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ലത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയും അതുപോലെ ഈ ഇഗ്നീഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ഈ പോയിൻ്റ് CB പോയിൻ്റ്, കോൺട്രാക്ട് ബ്രേക്കർ പോയിൻ്റ്, അതിനൊക്കെ അല്പം ശക്തി കുറഞ്ഞാൽ പോലും ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടും. ചിലർ ഇതിൻ്റെ കൂടെ റേസിംഗ് കേബിളൊക്കെ വാങ്ങിക്കാറുണ്ട്. റേസിംഗ് കേബിളൊക്കെ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു, 4000-4500 ആണ്. ചിലർ 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ്, ഒന്ന് മിക്കുനി കാർബറേറ്റർ, VM24 എന്നുള്ള കാർബറേറ്റർ ഗൾഫിൽ വാങ്ങിക്കാൻ കിട്ടും, അത് ഈ NGK സ്പാർക്ക് പ്ലഗ്. പിന്നെ ഇനി പറഞ്ഞ റേസിംഗ് കേബിൾ, മൂന്നുകൂടെയൊക്കെ വളരെ പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ മൈലേജ് നന്നായിട്ട് കൂടും, 5-10 കിലോമീറ്ററൊക്കെ വെച്ച് മൈലേജ് കൂടുന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഗൾഫിലുള്ളവർക്ക് വേണമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് വരാം, വെച്ചുകൊണ്ട് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഇതൊട്ടും പുകയുള്ളപ്പം അല്ലെങ്കിൽ അതുപോലെ എഞ്ചിൻ ഓയിൽ കത്തുമ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. എഞ്ചിൻ ഓയിൽ കത്തുമ്പോൾ ഉപയോഗിച്ച് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടി വരും. ഡെയിലി എന്ന് വെച്ചാൽ ഒരു 500 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. മറ്റേതൊരു 1000-1500 കിലോമീറ്ററിലൊക്കെ ക്ലീൻ ചെയ്താൽ മതി. അതിപ്പോൾ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഏറ്റവും എഞ്ചിനൊക്കെ പുതുതായിട്ട് പണിഞ്ഞ വണ്ടി ആദ്യം ഒരു 500 കിലോമീറ്റർ റണ്ണിങ് ഇന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പാർക്ക് പ്ലഗ് വാങ്ങിച്ചിരുന്നത് വളരെ നല്ലതാണ്. നല്ല പുതിയ പിസ്റ്റണും കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ബോർ ചെയ്ത പിസ്റ്റണാണെങ്കിൽ ഓയിൽ കത്തുന്ന വളരെ കുറവായിരിക്കും, ഇത് നന്നായിട്ട് പിസ്റ്റൺ ചെയ്യും. അതുകൊണ്ട് ഇതുകൊണ്ട് ബാറ്ററി ലാഭിക്കാം, അതുപോലെ ഇഗ്നീഷ്യൻ ഈ ഉള്ള സ്റ്റാർട്ടിങ് ട്രബിളുകളെല്ലാം തന്നെ ഇതുകൊണ്ട് മാറുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ നോക്കിങ്ങും കുറവുന്നുണ്ട്, നന്നായിട്ട് പെട്രോൾ കത്തുന്നതിനാൽ നോക്കിങ് കുറവുണ്ട്. ഇത് വളരെ ബ്ലൂ ആയിട്ടുള്ള, ഇത് നെറ്റിൽ നോക്കിയാൽ കാണാൻ എൻ്റെ വളരെ ബ്ലൂ ആയിട്ടുള്ള സ്പാർക്കാണ് ഇതിനകത്ത് വരുന്നത്, വലിയ സ്പാർക്കാണ്. അതുകൊണ്ട് ഇത് ഞാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. ശരി, കണ്ടതിനെല്ലാവർക്കും നന്ദി.